കാസർകോട്ടെ നവകേരള സദസ്സിൽ പങ്കെടുത്ത മുസ്ലിം ലീഗ് നേതാവ് എൻ എ അബൂബക്കറിനെതിരെ ഉചിതമായ സമയത്ത് നടപടി ഉണ്ടാകുമെന്ന് കാസർകോട് എം എൽ എ എൻ എ നെല്ലിക്കുന്ന്. ഇങ്ങനെയാണെങ്കിൽ നടപടികളുടെ ഘോഷയാത്ര വേണ്ടിവരുമെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അഭിപ്രായം. അതേസമയം കൂടുതൽ യു ഡി എഫ് നേതാക്കൾ നവകേരള സദസ്സിലേക്ക് എത്തുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജനും വ്യക്തമാക്കി. എന്നെ അബൂബക്കർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലീഗിന്റെ സമ്മതത്തോടു കൂടി പോയതല്ല. അപ്പോൾ ഒരു ലീഗുകാരനും ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കില്ല. അത് ലീഗിന്റെ നേതൃത്വത്തിന് വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ലായിരുന്നു. ഇനി സംസ്ഥാന നേതൃത്വമാണ് ആ കാര്യത്തിൽ തീരുമാനവും നടപടി എടുക്കേണ്ടത്. ലീഗുകാർ ആരും നവകേരള സദസ്സിൽ പങ്കെടുക്കില്ലെന്ന് പാണക്കാട് സാദിഖലി ശിയാബ് തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എൻ എ അബൂബക്കറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് എൻ എ നെല്ലിക്കുന്ന് വിശദീകരിച്ചത്. സംസ്ഥാന നേതൃത്വം ഇക്കാര്യം ആലോചിച്ച് തീരുമാനിക്കും. ഇക്കാര്യത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം ഇങ്ങനെ. അങ്ങനെ അച്ചടക്ക നടപടി എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അച്ചടക്ക നടപടികളുടെ ഒരു ഘോഷയാത്ര തന്നെ വേണ്ടിവരും. അബൂബക്കറിനെ പോലെ കൂടുതൽ നേതാക്കൾ എത്തുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. യു ഡി എഫ് നേതാക്കൾക്കൊപ്പം അണികളെയും പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവിനെ അല്ല അഡ്രസ് ചെയ്യുന്നത്. ഗവൺമെന്റ് വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ആർക്കൊക്കെ താല്പര്യമുണ്ടോ അവർക്കൊക്കെ വരാം. അതിലിപ്പോ ഇന്ന രാഷ്ട്രീയ പാർട്ടിക്കാരൻ ഇന്ന രാഷ്ട്രീയ പാർട്ടിക്കാരല്ല എന്നുള്ളതില്ല, എല്ലാവർക്കും വരാം. പരിപാടി ബഹിഷ്കരിക്കണമെന്ന യു ഡി എഫ് ആഹ്വാനം ലീഗ് അണികൾ തള്ളിയെന്ന് ഇ പി ജയരാജൻ. മുസ്ലിം ലീഗിന്റെ അണികൾക്ക് മാത്രമല്ല നേതാക്കളും ഈ സംരംഭത്തോടൊപ്പം ചേരേണ്ടതായിരുന്നു, യു ഡി എഫ് ബഹിഷ്കരിക്കേണ്ടതായിരുന്നില്ല എന്ന അഭിപ്രായം അവർക്കിടയിൽ ശക്തമാണ്. ബഹിഷ്കരണ തീരുമാനം യു ഡി എഫിലെ എല്ലാവർക്കും ബാധകമാണെന്ന് പറഞ്ഞ കൺവീനർ എം എം ഹസൻ, സദസ്സിൽ പങ്കെടുത്ത നേതാവിന് ലീഗിൽ സ്ഥാനമുണ്ടാകില്ലെന്ന് അവരുടെ പാർട്ടി അറിയിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി. മനോരമ ന്യൂസ്, കണ്ണൂർ.